ഹായ് ദോസ്ത്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടുവീടിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കിടപ്പറയിൽ പുരുഷൻ അറിയണം ഈ പെൺരഹസ്യങ്ങൾ. ദോസ്തോ, കൂടുതൽ ലൈംഗിക ആരോഗ്യ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുകയാണ്. സന്തോഷകരമായ കുടുംബജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ആരോഗ്യകരമായ ശരീരത്തോടുകൂടി ദീർഘകാലം ജീവിക്കുന്നതിനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് സന്തോഷത്തോടെ ജീവിതകാലം മുഴുവൻ പുലർത്താൻ സാധിക്കുന്ന ലൈംഗിക ബന്ധം എന്നുള്ളത്. വിവാഹശേഷം ആദ്യത്തെ കുറച്ച് മാസങ്ങൾ ഉണ്ടാകുന്ന സ്നേഹവും കരുതലും ഇല്ലെന്ന് പരാതി പറയുന്നവരാണ് മിക്ക ദമ്പതികളും. ജീവിതത്തിൽ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണെങ്കിൽ പോലും പലപ്പോഴും വിവാഹശേഷം ആ പ്രണയം അവിടെ ഇല്ലാതാവുന്നു. പലപ്പോഴും ഭാര്യയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാത്തതാണ് പല ഭർത്താക്കന്മാരുടെയും പ്രശ്നം. ഭർത്താക്കന്മാരുടെ മാത്രമല്ല, പല സ്ത്രീകളുടെയും പ്രശ്നം ഇതാണ്. സ്നേഹം പ്രകടിപ്പിക്കേണ്ട ഒന്ന് തന്നെയാണ്, അത് ഉള്ളിൽ ഒതുക്കി വെച്ച് അല്ലെങ്കിൽ എവിടെയെങ്കിലും പൊതിഞ്ഞു വെക്കേണ്ട ഒന്നല്ല. തന്നെ കേൾക്കാൻ പങ്കുവയ്ക്കാൻ ഒരാളില്ലെന്നത് മിക്ക ഭാര്യമാരുടെയും ഒരു പ്രശ്നം തന്നെയാണ്. വാക്കിലും നോക്കിലും തുടങ്ങുന്ന പ്രശ്നങ്ങൾ പിന്നീട് കിടപ്പറ വരെ എത്തിയേക്കാം. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം പരിഹാരം കാണേണ്ടത് ഉറങ്ങും മുമ്പായിരിക്കണം. ഒരിക്കലും പ്രശ്നങ്ങളെ അടുത്ത ദിവസങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കരുത്. കുടുംബജീവിതത്തിൽ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പങ്കാളി എന്ന് പറയുന്നത് ഒരു ദേവനോ അല്ലെങ്കിൽ ഒരു ദേവിയോ ഒരിക്കലുമല്ല, നമ്മളെപ്പോലെ തന്നെ പച്ചയായ വികാര വിചാരങ്ങളുള്ള ഒരു മനുഷ്യജീവി തന്നെയാണത്. ആ ഒരു വ്യക്തിത്വത്തെ എങ്ങനെ നമ്മൾ അംഗീകരിക്കുന്നു, മനസ്സിലാക്കുന്നു, അവിടെയാണ് കുടുംബജീവിതത്തിൻ്റെ വിജയം. ദാമ്പത്യം കിടപ്പറയിലും ഗംഭീരമാക്കാൻ ചില സ്ത്രീ രഹസ്യങ്ങൾ പുരുഷന്മാർ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഭർത്താവിൻ്റെ സ്നേഹ സംഭാഷണങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവളാണ് ഏതൊരു ഭാര്യയും. ഒരുമിച്ചുള്ള സമയങ്ങളിൽ സംസാരത്തിന് എന്തായാലും പ്രാധാന്യം കൊടുക്കേണ്ടത് തന്നെയാണ്. നല്ലതുപോലെ സംസാരിക്കുന്ന പങ്കാളിയാണ് സ്ത്രീകൾ എന്നും ഇഷ്ടപ്പെടുന്നത്. ഇത് വളരെ നല്ല രീതിയിലുള്ള ശാരീരിക ബന്ധത്തിനും മാനസിക ബന്ധത്തിനും വളരെ അത്യാവശ്യം വേണ്ടുന്ന ഒരു ഘടകമാണ്. പല സ്ത്രീകളിലും കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് അപകർഷതാ ബോധം. തൻ്റെ ശരീരത്തെക്കുറിച്ച് പലപ്പോഴും പല വിധത്തിലുള്ള ചിന്തകൾ സ്ത്രീകളെ അലട്ടാറുണ്ട്. തനിക്ക് ഭർത്താവിനെ തൃപ്തിപ്പെടുത്താനോ ആകർഷിക്കുന്നതിനോ കഴിവില്ല എന്നുള്ള തോന്നൽ ചിലരെയെങ്കിലും അലട്ടിയേക്കാം. ഭാര്യയുടെ ചെറിയ മാറ്റം പോലും ഭർത്താവ് അറിഞ്ഞിരിക്കണം. അത് ശാരീരികമാണെങ്കിലും മാനസികമാണെങ്കിലും ഭർത്താവ് പൂർണ്ണമായും ഭാര്യയെ അറിഞ്ഞിരുന്നാൽ അവളുടെ ഓരോ ചലനവും അവന് മനസ്സിലാവുന്നതാണ്. പങ്കാളിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഇടയ്ക്കെങ്കിലും ഒന്ന് പുകഴ്ത്തി പറയുന്നത് സ്ത്രീകളിൽ ഒളിഞ്ഞിരിക്കുന്ന അപകർഷതാ ബോധത്തെ ഇല്ലാതാക്കി നല്ല ലൈംഗിക ജീവിതം ഉറപ്പാക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ്. പങ്കാളിയുടെ തലോടലും ആലിംഗനവും ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീ പോലും ഇന്നുവരെ ഭൂമുഖത്ത് ഉണ്ടായിട്ടില്ല. സെക്സ് പുരുഷന് ശാരീരികമാണെങ്കിൽ സ്ത്രീക്ക് അത് മാനസികം കൂടിയാണ്. ഇപ്പോഴും വികാരപരമായി ചിന്തിക്കാനാണ് സ്ത്രീ ആഗ്രഹിക്കുന്നത്. റൊമാൻറ്റിക്കായി സംസാരിക്കുന്നതും തലോടലും ആലിംഗനവും ചുംബനങ്ങളുമാണ് അവൾ ഏറെ ആഗ്രഹിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പുരുഷൻ അത്ര ബോധവാനായിരിക്കില്ല സ്വതവേ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് എപ്പോഴും കിടപ്പറയിലും സ്വകാര്യ നിമിഷങ്ങളിലും പ്രാധാന്യം കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കിടപ്പറയ്ക്ക് പുറത്തുള്ള കാര്യങ്ങളും പലപ്പോഴും മാനസിക നിലയെ വളരെയധികം ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്ത്രീയുടെ മാനസിക നിലയും മൂടും അറിഞ്ഞു വേണം ലൈംഗിക ബന്ധത്തിന് പുരുഷൻ മുൻകൈ എടുക്കേണ്ടത്. അല്ലെങ്കിൽ അത് സ്ത്രീകളിൽ അത്തരം ബന്ധങ്ങൾക്കുള്ള താല്പര്യം ക്രമേണ കുറച്ചുകൊണ്ടുവരും. പങ്കാളിയെ സന്തോഷിപ്പിക്കാൻ, പരമാനന്ദം നൽകാൻ ലൈംഗിക ബന്ധത്തിലൂടെ മാത്രമേ കഴിയൂ എന്ന് കരുതുന്നത് തീർത്തും തെറ്റാണ്. ഭർത്താവിൻ്റെ പിന്തുണയും സ്നേഹവും മാത്രമാണ് ഏതൊരു പെണ്ണും കിടപ്പറയിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. സെക്സിന് അവിടെ രണ്ടാം സ്ഥാനം മാത്രമാണ് യഥാർത്ഥത്തിലുള്ളത്. പല പുരുഷന്മാരും കാണിക്കുന്ന ഒരു പ്രധാന തെറ്റുകളിലൊന്നാണ് ലൈംഗിക ബന്ധത്തിന് ശേഷം ജോലി കഴിഞ്ഞെന്ന രീതിയിൽ കിടന്നുറങ്ങുന്നത്. ജോലി തീർത്തു എന്ന ധാരണയോടുകൂടി ഒരിക്കലും ലൈംഗിക ബന്ധത്തെ കാണരുത്. ഇത് പങ്കാളികൾക്കിടയിൽ അകൽച്ച ഉണ്ടാക്കുന്നതിന് മാത്രമേ സഹായിക്കുകയുള്ളൂ. ശാരീരിക ബന്ധത്തിന് ശേഷവും അവളോട് തൻ്റെ കരുതലും സ്നേഹവും പ്രകടിപ്പിക്കാൻ ഒരു പുരുഷൻ ബാധ്യസ്ഥനാണ്. അത് ചെയ്യുകയും വേണം. തന്നെയുമല്ല, ശാരീരിക വീഴ്ചയിലെ നല്ലൊരു ശതമാനം പുരുഷന്മാരും വരുത്തുന്ന ഏറ്റവും വലിയ തെറ്റ് അവർ തങ്ങളുടെ സുഖം മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ എന്നതാണ്. 5-10 മിനിറ്റിൽ തീർക്കുന്ന ഒരു വ്യായാമം എന്നതിലുപരിയായിട്ട് അവരെ സംബന്ധിച്ച് ശാരീരിക വീഴ്ച മറ്റൊന്നുമല്ല. അതാണ് നല്ലൊരു ശതമാനം ശാരീരിക ബന്ധങ്ങളും വിരസതയിലേക്കും പിന്നീട് ലൈംഗിക വിരക്തിയിലേക്കും മറ്റും പോകുന്നത്. ലൈംഗിക ബന്ധത്തിന് ഏറ്റവും കുറഞ്ഞത് 20 മിനിറ്റ് അടുത്തുള്ള പൂർവ്വകളികൾക്ക് ശേഷം 10 മിനിറ്റെങ്കിലും എടുത്തുള്ള വീഴ്ച കേളികളും പിന്നെയും 10 മുതൽ 20 മിനിറ്റ്
എടുത്തുള്ള വേഴ്ചാനന്തര സ്നേഹപ്രകടനങ്ങളുമൊക്കെ ചേർന്ന് ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും എടുത്തുള്ള ലൈംഗിക ബന്ധത്തിന് മാത്രമേ ശരിയായ സംതൃപ്തിയും സുഖവും ഇരുവരിലേക്കും ഒരു അനുഭൂതിയായിട്ട് പടർന്നു കയറുകയുള്ളൂ. അത്തരം ബന്ധങ്ങളിലൂടെ മാത്രമേ ശാരീരിക ബന്ധം ശരിയായി ആസ്വദിക്കുവാനും അത് വീണ്ടും വീണ്ടും വേണം, ആ സുഖം വേണമെന്നുള്ള തോന്നൽ ഇരുവരുടെയും ബ്രെയിനിൽ ഫീഡ് ചെയ്യപ്പെടുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ. ശുക്രിയ ഫർമിലെങ്കിൽ. ബൈ ബൈ.